അതിന് വലിയ രണ്ട് മഹാന്മാരല്ലേ, സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽ ഖത്താബ് പ്രത്യേകത എന്താണ്? ഭരണകാലഘട്ടങ്ങളിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പല രാജ്യങ്ങളിലേക്കും കൂടുതലായി പരന്നെത്തിയത്, കൂടുതലായി രാജ്യങ്ങളെ ഇസ്ലാമിക ഭരണകൂടമായി പ്രഖ്യാപിച്ചത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് സകാത്തിനെതിരെ വന്നൊരു സമൂഹം, അതുപോലെ വന്നിരുന്ന കൂട്ടം ദീനിന്റെ എതിരാളികൾക്കെതിരെ പോരാടാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സമയമുണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങൾ ഉണ്ടാക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കിട ചെറിയ ഭരണകാലത്ത് കഴിഞ്ഞിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടങ്ങളിലാണ് കൂടുതലായി പരത്താൻ നദിയെ സാധിച്ചത്. ഇരിക്കട്ടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് അതേ റോമിലേക്ക് യാത്ര എന്തിനാണെന്നല്ലേ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ്. വാളുകൊണ്ടല്ല, ചതി കൊണ്ടല്ല, അതേ കുത്തിയിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഇസ്ലാം ഒരു സ്ഥലത്തും അങ്ങനെ ഭീകരത പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന പദം തന്നെ ഇരിക്കട്ടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ കർമ്മങ്ങളും ഇസ്ലാമിന്റെ സർവപ്രവർത്തനങ്ങളും നന്മ മാത്രം ഉപദേശിക്കുന്നതാണ്, സമാധാനം മാത്രം പഠിപ്പിക്കുന്നതാണ്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, ഇസ്ലാം തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മതമല്ല, അതിനു വേണ്ടി വെച്ചുകൊടുക്കാനുള്ള വഴികൾ ഉണ്ടാക്കുന്ന ഒരു മതമല്ല. എല്ലാവർക്കും സലാമിയ സമാധാനം, അതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അയൽവാസി കാഫിറാണെങ്കിൽ പോലും അയൽവാസിനിന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവൻ അവിശ്വാസിയാണെങ്കിൽ പോലും ആദരിക്കണേന്ന് പഠിപ്പിച്ച നബി, അവന് വേണ്ടത് ചെയ്തു കൊടുക്കണേന്ന് പഠിപ്പിച്ച നബി. അവൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ പരിപൂർണ മുഅ്മിനല്ല എന്ന് പറഞ്ഞ നബി. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങള് റോമിലേക്ക് അയച്ചു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനാണ്, ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ തങ്ങളും അവിടുത്തെ പരിയറിയ സഹാബത്തും ഒരുപാട് അനുയായികളും യാത്ര തിരിച്ചു റോമിലേക്കെത്തി. എന്നിട്ടോ അതെ അവരതാ അവിടുത്തെ രാജാവിന്റെ അടുക്കലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ചെന്നു, ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ ചെന്നു, എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണ് ജീവിതം എന്നവരറിയണം. അതിനാ പോയത് രാജാവിന്റെ അടുക്കലെത്തിയിട്ട് മുഹമ്മദ് തങ്ങളെ അനുയായികളാണ്. അപ്പോഴാണ് ധിക്കാരിയായ ഭരണാധികാരിയുടെ ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നസറാനിയാകാറുണ്ടോ? അതിന് വന്നതാണോ? ഈ റോമിന്റെ ഭരണത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വെറുതെ തരാ. ആ സഹാബത്താരാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ആഹാരമാകുന്ന ശരിയായ നിലനിൽക്കുന്ന വീട്ടിലേക്കുള്ള നിധി അന്വേഷിച്ച് ജീവിതം മുഴക്കെ സമ്മാനമായി നൽകിയ സഹാബത്തല്ലേ? സഹാബത്തിനോടാ ചോദിച്ചത്, നിങ്ങൾക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഒരു ഭാഗം അങ്ങ് കയ്യിലേൽപ്പിച്ചു തരാം, നിങ്ങൾ നസറാനിയാകുമോ? ഓ എന്റെ മുസ്ലിമേ, ഏതെങ്കിലും ഒരു മുജാഹിദുകാരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ അവന്റെ കുതന്ത്ര ബുദ്ധി ഉപയോഗിച്ചിട്ട് റമദാനിൽ നിന്റെ വീട്ടിൽ ഒരു കിറ്റ് എത്തിച്ചപ്പോ, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നിന്റെ വീട്ടിലേക്ക് ഒരു കിറ്റ് എത്തിച്ചപ്പോ, അല്ലെങ്കിൽ നിന്റെ വീട് പണിയിൽ ഒരു കൂറ് ചേർന്നപ്പോ, അല്ലെങ്കിൽ കൂറ് തരാമെന്നൊരു ഓഫർ ചെയ്തപ്പോ, നീ ആ മുജാഹിദുകാരന്റെ സദസ്സിൽ പോയിരുന്നില്ലേ? ആ പുത്തൻമാതിയുടെ മജ്‌ലിസിൽ പോയിരുന്നില്ലേ? എന്റെയും നിന്റെയും ഈമാൻ എന്തീമാനാ?
റോമിന്റെ ഭരണം തരാനാ പറഞ്ഞത്. റോം ഇന്നും അന്നും ഏറ്റവും തിളങ്ങി നിന്നൊരു രാഷ്ട്രമായിരുന്നില്ലേ? ആ രാഷ്ട്രത്തിന്റെ ഒരു ഭരണം ഒരു ഭാഗം നിങ്ങൾ കേൾപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ ഈമാനുള്ള മുസ്ലിമീങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് നിന്റെ ഭരണം വേണ്ട. അതേ വെറും നീ ഭരിക്കുന്ന ഭരണകേന്ദ്രങ്ങൾ മാത്രമല്ല, അറബികളുടെ ഭരണപ്രദേശങ്ങളും മുഴുവനും എന്റെ കയ്യിലേക്ക് ഭരണമായി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ കയ്യിലേക്ക് ഭരണമേൽപ്പിച്ചു തന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, നിങ്ങൾ നസ്രാനിയായാൽ നിങ്ങൾക്ക് ഈ അറബ് രാഷ്ട്രം മുഴുവനും ഭരിക്കാനുള്ള ഭരണാധികാരം തരാം, നിങ്ങൾ ഭരിക്കുന്ന റോമിന്റെ ഭരണവും തരാം എന്ന് പറഞ്ഞാലും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ മനസ്സ് മാറൂല. എന്റെ കാരണം റസൂലുള്ള കൊടുത്ത നിധി കയ്യിലുണ്ട്, അതിനേക്കാൾ വലിയ നിധിയില്ല, ആ നിധി നശിച്ചു പോകൂല, ആ നിധിക്ക് പോറലേൽക്കൂല. റോമെന്ന് ഭരിച്ച ഭരണാധികാരി ഇന്നെവിടെ? അവന്റെ കയ്യിൽ ഇന്ന് ഭരണമുണ്ടോ? ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിർഔൻ എവിടെ? ഫിർഔനെ വിട്ടിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ഫിർഔനെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിൽ പോയാൽ വെറും 200-300 പൗണ്ട് കൊടുത്താൽ അന്ന് വലിയ വലിയ ഭരണാധികാരിയായി ജീവിച്ചിരുന്ന ഫറോമാരുടെ ജടങ്ങള് അതേ അന്ന് കാവല് നിന്നിട്ട് ആർക്കും കടക്കാൻ കഴിയൂല, വലിയ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പോയി കിടക്കുന്ന റൂമുകളും സംവിധാനങ്ങളും വെച്ചിരുന്ന ഫറോമാരുടെ ജീവിത കാലഘട്ടം അവർ ജീവിച്ചു. ഒരു സാധാരണക്കാരന് കാണാൻ കഴിയൂല, ഒരു സാധാരണക്കാരന് എത്തിക്കാൻ കഴിയൂല. ആ നിലക്ക് ജീവിച്ചിരുന്ന ഫറോമാര് ഇന്ന് വെറും 200 പൗണ്ടിന് നദിയേറി ഇന്ത്യയുടെ വെറും 600 രൂപയ്ക്ക് വെറും ഒരു 500 രൂപ കൊടുത്താ ആ ഫിർഔനമാരെ മുഴുവനും ജഡം കിടത്തി വെച്ചത് കാണാം. എങ്ങനെ കിടത്തി വെച്ചു? എങ്ങനെ കിടത്തി വെച്ചു എന്നാ പറഞ്ഞത്? പൂർണ്ണമായി അപമാനമാകുന്ന കൂലത്തിൽ കിടത്തി വെച്ചിരിക്കുന്നു എന്നാ ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം പോയി കണ്ടവർക്കറിയാം. ആ ഫിർഔനിന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ ആരും പിന്നെ രണ്ടാമത് നോക്കൂല. എന്താ കാരണം? കാണുമ്പോൾ തന്നെ അറുപ്പാണ്, കാണുമ്പോൾ തന്നെ വെറുപ്പാണ്, അവന്റെ ശരീരം കറുത്തൊരു ജഡമായി, ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന രൂപത്തിൽ വെറുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കിടത്തി വെച്ചിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ആ രാഷ്ട്രത്തിന്റെ പതിയ വരുമാനത്തിലേക്ക് എടുത്തു വെക്കുന്നത് ഇവരെ പ്രദർശനത്തിന് വെച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, വലിയ വലിയ ഭരണാധികാരികളൊക്കെ ഇവിടെ കഴിഞ്ഞുപോയി. അവരെ കയ്യിലുണ്ടായിരുന്ന വലിയ വലിയ അവരെ ചിന്തിച്ചിരുന്ന വലിയ നിധിയാണെന്ന് കരുതിയിരുന്ന നിധികളൊക്കെ അവര് വലിച്ചെറിഞ്ഞ് മണ്ണിന്റെ അടയിലും ഗ്ലാസിന്റെ ഉള്ളിലും കിടന്നിട്ട് വില മതിക്കാത്തവരായി മാറിപ്പോയി. എന്നാൽ നിങ്ങൾ അറിയൂ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുത്ത നിധി വാങ്ങിയ സഹാബത്ത്, ആ സഹാബത്തിന്റെ ഖബറ് ഈജിപ്തിൽ പോയാൽ അവിടെ കിടക്കുന്ന സഹാബത്തിന്റെ ഖബറുകൾ പോയി സിയാറത്ത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ജോർദാനിൽ പോയാൽ അവിടെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ എവിടെ പോയാലും സഹാബത്തിന്റെ ഖബറ് അത് നോട്ട് ചെയ്യപ്പെട്ട ഖബറാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, പല ഭരണാധികാരികളുടെയും ഖബർ എവിടെയാണ്? ആർക്കും അറിയൂല. പലർക്കും അവര് ഭരണാധികാരികളായി ഈ ഓർമ്മ തന്നെ ഇല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ ചീത്തയാക്കാനാ നോക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോ റോമിന്റെ ഭരണവും അറബ് രാഷ്ട്രങ്ങളുടെ മുഴുവനും ഭരണവും എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പോലും എന്റെ ഈമാൻ തെറ്റിക്കാൻ കഴിയൂല. ഞാൻ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവനാണ്, അവന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവനാണ്, അവർ പറഞ്ഞത് വിശ്വസിച്ചവനാണ്. നിങ്ങളെ ഭൗതിക ലോകം കാണിച്ചെന്നെ വിശ്വാസം മാറ്റാമെന്ന് ചിന്തിക്കണ്ട. ഇതങ്ങ് കേട്ടപ്പം ഭരണാധികാരിക്ക് വെറുപ്പ് പിടിച്ചു. ഇതെന്തൊരു ഈമാനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കൊടുത്തത്? എന്തൊരു ഈമാനാ
റോമിന്റെ ഭരണം കൊടുത്താൽ പോലും ആന്റെ ഹബീബിന്റെ കൻസ് കണ്ടുള്ള ഈമാനല്ലേ. ശരീരത്തിൽ ഓരോ മുറിവേൽക്കുമ്പോഴും അവിടുന്ന് ചിന്തിക്കുന്നത് ഇതൊക്കെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള കൻസാണല്ലോ, സ്വർഗത്തിലേക്കുള്ള നിധിയാണല്ലോ, സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണല്ലോ. മനസ്സിന് ടെൻഷനില്ല, ബേജാറില്ല. ഇത് കണ്ടപ്പോൾ ഈ ഭരണാധികാരിക്ക് വീണ്ടും വെറുപ്പ് അധികരിക്കുകയാണ്. നിന്റെ മനസ്സ് ഇത്ര കട്ടിയുള്ള മനസ്സാണോ? ഇറക്കടോ അവനെ ആ കുരിശിൽ നിന്ന്. മഹാനായ ഹക്കുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ ഈ രാജാവിന്റെ പരിഹാരങ്ങൾ അവിടെ നിറക്കി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഇവനെ കുരിശിൽ നിറക്കി. കൊണ്ടുവരടോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ഇടാൻ പറ്റുന്ന ഒരു പാത്രം കൊണ്ടുവരൂ. വലിയ പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ വെള്ളമൊഴിക്കൂ, എണ്ണമൊഴിക്കൂ, ഒഴിച്ചിട്ട് കത്തിച്ച് ചൂടാക്കൂ. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എറിയണം. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ മാറുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. പരിഹാരങ്ങളതാ വലിയ വിറക് കൂട്ടിയിട്ട് വലിയ പാത്രത്തിന്റെ മേലെ വെള്ളം വെച്ച് എണ്ണ കത്തിച്ച് ചൂടാക്കിയിട്ട് മഹാനായ കത്തിജ്വലിക്കുന്ന എണ്ണ അതേ കത്തിജ്വലിക്കുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയാനിരിക്കുകയാണ് നസറാനിയാകാനുണ്ടോ? റോമിന്റെ ഭരണം തരാ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരൊറ്റ കരച്ചില അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ കൊണ്ടുവന്ന ഈ ഭരണാധികാരിയുടെ പരിഹാരങ്ങൾ മുഴുവനും, അനുയായികൾ മുഴുവനും, പ്രജകൾ മുഴുവനും അതാ മതി ഭരണാധികാരിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, അതേ തീ കത്തുന്ന എണ്ണ കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പേടിച്ചുപോയി, പേടിച്ച് കരഞ്ഞുപോയി. രാജാവേ, ഇനി റോമിന്റെ ഭരണം കൊടുത്താൽ ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ മറുപടി, ഇല്ല ഇല്ല, എന്റെ ഈമാൻ അങ്ങനെ മാറ്റാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ഒരു സ്വർഗലോകമുണ്ട്. ആ സ്വർഗലോകം ആർക്കുള്ളതാണ്? ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്രാബ വകഅസം ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ അള്ളാഹ് ഒരു സ്വർഗമൊരുക്കിയിട്ടുണ്ട് മുസ്ലിമേ. ഇവിടെ എത്ര വലിയ ഭരണാധികാരിയായാലും നാളെ രാവിലത്തെ പത്രമെടുത്തു നോക്കൂ, ആ പത്രത്തിൽ ചിലപ്പോൾ നിങ്ങളെ കർണാടകയുടെ ഭരണം നടത്തുന്നവന്റെ കാർട്ടൂണിന്റെ രൂപം കാണാം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണാധികാരിയുടെ കാർട്ടൂണ് അവനെ നിസാരപ്പെടുത്തിയിട്ട് വരച്ചത് കാണാം. എത്ര വലിയ ഭരണമുണ്ടെങ്കിലും, എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും, ചിലപ്പോൾ ഇവിടെ തെറി വിളിക്കുന്നവരുണ്ടാകാം, നിസാരപ്പെടുത്തുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം, എത്ര തന്നെ നല്ലത് ചെയ്താലും ചീത്ത വിളിക്കുന്നവരുണ്ടാകാം. നിങ്ങൾ കാണുന്നില്ലേ മഹാനായ സുൽത്താനുൽ ഉലമ, അല്ലാഹുവേ നീ ദീർഘായുസ്സ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. മഹാനായ ഉസ്താദവർകൾ ആയിരക്കണക്കിന് യതീം മക്കളെ വളർത്തി, അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പഠിപ്പിച്ചുയർത്തി. എന്താ ശൈഖുനക്ക് സമ്മാനം? പല സ്ഥലങ്ങളിലും ചീത്തയാണ്, പല സ്ഥലങ്ങളിലും തെറിവിളിയാണ്. എന്റെ കാരണം ഹബീബായ നബിതങ്ങളും ഇത് തന്നെയാ അനുഭവിച്ചത്. എന്റെ സ്വർഗത്തിലെത്തിക്കാൻ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ അബൂജഹലിന്റെ നിസാരപ്പെടുത്തല്, ഉജുബത്തിന്റെ തെറിവിളി, ശൈബത്തിന്റെ നിസാരപ്പെടുത്തല്, ഭൗതിക ലോകം എന്ന് പറയുന്നതാണ്. എത്ര വലിയ സ്ഥാനമുണ്ടായാലും ഭൗതിക ലോകം വില കുറഞ്ഞ ലോകമാ. മഹാനായ അബ്ദുല്ലാഹ്
എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങള് ഭരണാധികാരി ചിന്തിച്ചു ദുനിയാവ് സ്നേഹിച്ചുള്ള കരച്ചിലാണ് അല്ലെങ്കിൽ ജീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരച്ചിലാണ്. അബ്ദുല്ലാഹിബ്നു ഖുദാഫ തങ്ങളെ മറുപടി നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്നെ കൊണ്ടുപോയി കത്തിജ്വലിക്കുന്ന തീയിന്റെ മേലെ കിടക്കുന്ന പാത്രത്തിൽ റിയാഫതങ്ങൾ പറഞ്ഞു, ധിക്കാരിയായതിന്റെ തല ചുംബിക്കാൻ എന്നെ നോക്കണ്ട, അല്ലാഹുവിനെ അറിയാൻ കഴിയാത്ത നിന്നെ ചുംബിക്കാനോ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഖുദാഫ തങ്ങൾ പറഞ്ഞപ്പോ ഈ ഭരണാധികാരി പറയുന്നു, നീ ചുംബിച്ചില്ലെങ്കിലും നീ മാത്രമല്ലടോ നിന്റെ കൂടെ വന്ന ഹബീബായ നബിതങ്ങളെ സർവ സഹാബത്തും കത്തിജ്വലിക്കുന്ന തീയില. അബ്ദുല്ലാഹിബ്നു ഖുദാഫ തങ്ങൾ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ അനുയായികളല്ലേ എന്റെ കൂടെയുള്ളത്, അവരൊരിക്കലും കിടന്ന് വേദന അനുഭവിച്ചുകൂടാ. അബ്ദുല്ലാഹിബ്നു ഖുദാഫ അല്പം തലകുനിക്കേണ്ടി വന്നാലും ഹബീബായ നബിതങ്ങളെ സഹാബത്ത് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഏതെങ്കിലും ഷിയാക്കൾ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉമറുദ്ദീൻ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. അവർ നീതിയുക്തമായ ഭരണം നടത്തിയ അസ്ഹാബീകൽ നുജൂം, അവർ നക്ഷത്ര തുല്യരാണ്. ആരവരെ പിന്തുടർന്നാലും അവർ വിജയം കൈവരിച്ചു പോയി. അന്നത്തെ കാലത്ത് നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് അന്ന് കരേവരും വഴി നോക്കിയിരുന്നത്. നക്ഷത്രം നോക്കിയിട്ട് വഴി നടക്കുന്ന യാത്രക്കാർ വഴി വെച്ചു പോകൂല. ആരും വെച്ചു പോകാത്തതല്ല ഏറ്റവും നല്ല വഴിയാണ് എന്റെ സഹാബത്തിന്റെ അനിയതകളെന്ന് ചിന്തിക്കുന്നത്. എന്റെ കാരണത്താൽ അവിടുത്തെ സഹാബത്ത് ശിക്ഷിക്കപ്പെടരുത്, ഞാനൊന്ന് തലകുനിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടുമല്ലോ. മനസ്സുകൊണ്ടങ്ങ് പ്രഖ്യാപിച്ചു, ഇതിക്കാരി റബ്ബേ ഞാൻ ചുംബിക്കുന്നത് എന്നെ ശിക്ഷിക്കുന്നത് ഭയന്നിട്ടല്ല, നിന്റെ ഹബീബായ നബിതങ്ങളുടെ സഹാബത്ത് രക്ഷപ്പെടാനാണ്. മഹാനായ ചുംബിച്ചു അവിടെ രക്ഷപ്പെട്ടു, അനുയായികളോടൊപ്പം തിരിച്ചുപോയി. തിരിച്ച് മദീനയിലെത്തിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ അയച്ചത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി, അവരോട് ആ ഉപദേശമാണ്, ഓ ജനങ്ങളെ അബ്ദുല്ലാഹിബ്നു ഖുദാഫ ചെയ്ത അമൽ ചെറുതല്ല കേട്ടോ. ൾക്കും കടപ്പാടാണ്. അബ്ദുല്ലാഹിബ്നു ഖുദാഫയുടെ നെറ്റിയൊന്ന് ചുംബിച്ചോളണം. ഞാൻ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാ സഹാബത്തിന്റെ ഈമാൻ. ഭൗതിക ലോകത്തെ കഥയെ കനസ് കണ്ടാൽ അവര് ഭയപ്പെടൂല, ഭൗതിക ലോകത്തെ നിധി കാണുമ്പോ അവര് പെട്ടുപോകൂല.